നമസ്കാരം പാലക്കാട് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ ആലത്തുറമ്പി രമ്യ ഹരിദാസ് മുൻ തൃത്താല എം എൽ എയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ വി ടി ബലറാം പാളയം പ്രദീപ് റിയാസ് മുക്കോളി എന്നിവരെ തടഞ്ഞു തടഞ്ഞുവച്ച് ചോദ്യം ചെയ്ത ആ ചെറുപ്പക്കാരൻ്റെ പൊതുബോധത്തിന് നന്ദി നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങനെ പ്രതികരിക്കാൻ സമയമായിരിക്കുന്നു പ്രത്യേകിച്ച് ആ ചെറുപ്പക്കാരൻ്റെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങി കാറിലിരുന്ന് കഴിച്ചപ്പോൾ പോലീസ് പെറ്റിയിട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ നാല് നേതാക്കന്മാർ ഹോട്ടലിലെ മുറിയിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്നത് നിയമവിരുദ്ധമാണ് അത് ധൈര്യപൂർവ്വം ചോദ്യം ചെയ്യാൻ കാണിച്ച മനസ്സിനെ ആദരിച്ചേ മതിയാവൂ നമ്മുടെ ചെറുപ്പക്കാർക്ക് അങ്ങനെ കഴിയണം എന്നാണ് ഞാൻ പറയുന്നത് എന്നാൽ ഈ നേതാക്കന്മാർ പറയുന്നത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയതല്ല ഭക്ഷണം പാഴ്സൽ ഓർഡർ ചെയ്ത ശേഷം കാത്തിരിക്കുകയായിരുന്നു എന്നാണ് അവർ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളില്ല അവർ മേശയിൽ ഇരിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളെ ഉള്ളൂ ഇവിടെ പോലീസാണ് പറയേണ്ടത് ഭക്ഷണം വാങ്ങുന്നതിന് ക്യൂ നിൽക്കുന്നവർക്ക് കാത്തിരിക്കാൻ ഹോട്ടലിനകത്ത് കയറാമോ ഇല്ലയോ എന്നത് അങ്ങനെ കയറാമെങ്കിൽ അവരുടേത് നിയമവിരുദ്ധ പ്രവൃത്തിയല്ല പോലീസ് അത് വ്യക്തമാക്കണം കയറാൻ സാധ്യമല്ലെങ്കിൽ അവർ നിയമവിരുദ്ധ പ്രവൃത്തിയാണ് ചെയ്തത് നമ്മുടെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ചെറിയ നിയമലംഘനങ്ങൾ പോലും ഒഴിവാക്കാൻ ബാധ്യസ്ഥരാണ് ആ അർത്ഥത്തിൽ അവർ കാട്ടിയത് നിയമവിരുദ്ധ പ്രവൃത്തി തന്നെയാണ് പിന്നീട് രണ്ട് സംഭവങ്ങൾ ഉണ്ടാവുന്നു ഒന്ന് ഈ ചെറുപ്പക്കാരൻ പറയുന്നു ഇങ്ങനെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഈ ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ചെന്ന് അതിന് വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ മർദ്ദിച്ചെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഈ നേതാക്കന്മാർക്കാണ് അവരതിന് അവസരം കൊടുക്കരുതായിരുന്നു അതുപോലെ തന്നെ രമ്യ ഹരിദാസ് പറയുന്നു കയ്യിൽ കയറി പിടിച്ചതുകൊണ്ടാണ് അവിടെ ആളുകൾ പ്രകോപിതരായതെന്ന് രമ്യ ഹരിദാസിന്റെ കയ്യിൽ കയറി പിടിച്ചെങ്കിൽ അത് നിയമവിരുദ്ധമാണ് സ്ത്രീയാണ് ദളിത് വനിതയാണ് ഒപ്പം ജനപ്രതിനിധിയാണ് ഈ നാട്ടിൽ ഒരു എം പിക്ക് പോലും സ്ത്രീ ആയതുകൊണ്ട് വഴിയെ നടക്കാൻ കഴിയില്ലെങ്കിൽ അത് സങ്കടകരമാണ് ഇത്രയധികം ഷൂട്ടിങ്ങുകൾ നടക്കുമ്പോൾ അതിൻ്റെ തെളിവ് പുറത്തുവിടേണ്ട ബാധ്യത രമ്യ ഹരിദാസിൻ്റെതാണ് കാരണം ഇവിടെ നിങ്ങൾ പ്രതിസ്ഥാനത്തായിരുന്നു കൈയ്യേൽ കയറി പിടിക്കുന്നത് വരെ അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം രമ്യ ഹരിദാസിനുണ്ട് ഏതെങ്കിലും കാരണവശാൽ അപ്പോൾ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി വ്യാജമായി പറഞ്ഞ ഒരു കഥയാണെങ്കിൽ രമ്യ കാട്ടിയത് ഗുരുതരമായ വീഴ്ച തന്നെയാണ് അതായത് ആ ചെറുപ്പക്കാരനെ ഞാൻ പിന്തുണയ്ക്കുന്നു നിയമവിരുദ്ധമായ പ്രവർത്തി ചെയ്ത കോൺഗ്രസ് നേതാക്കന്മാരെ ഞാൻ എതിർക്കുന്നു പക്ഷേ എനിക്ക് ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട് ഈ നിയമവും ചട്ടവും ഒക്കെ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർക്കും മാത്രമാണോ ബാധകം സോഷ്യൽ മീഡിയയിൽ രമ്യ ഹരിദാസിനെതിരെയും വി ടി ബലറാമിനെതിരെയും കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയും ഉറഞ്ഞു തുള്ളുന്ന സി പി എം നേതാക്കന്മാരോടും സി പി എം സൈബർ ഗുണ്ടകളോടുമാണ് ചോദ്യം ഇത് സി പി എമ്മുകാർക്ക് ബാധകമല്ലേ കോൺഗ്രസുകാർക്ക് മാത്രമാണോ ബാധകം സത്യപ്രതിജ്ഞ അങ്ങ് വിട്ടേക്കുക കാരണം സത്യപ്രതിജ്ഞയ്ക്ക് നിയമലംഘനം ഉണ്ടായില്ല കാരണം നിയമലംഘനത്തിന് വേണ്ടി പ്രത്യേക നിയമമുണ്ടാക്കി എന്നാൽ നിങ്ങളുടെ നേതാക്കന്മാർ ഒടുവിൽ നിങ്ങളുടെ പാർട്ടിയിൽ അഭയം പ്രാപിച്ച ഗൗരിയമ്മ ഒരു സഭയുടെ പരമാധ്യക്ഷൻ തുടങ്ങിയ പ്രമുഖന്മാർ മരിച്ചപ്പോൾ എവിടെയായിരുന്നു കോവിഡ് ചട്ടം ഞാൻ ഈ പ്രേക്ഷകരെ ഇപ്പോൾ കാണിക്കുന്ന ചില ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ ഇവർ ചെയ്ത സമാനമായ അതേ കുറ്റം ചെയ്ത സി പി എം നേതാക്കളാണ് ഒരിടത്ത് ഒരു ഹോട്ടൽ റെസ്റ്റോറന്റ് ഉടമ അയാളുടെ ഹോട്ടലിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി പരസ്യം ചെയ്തിരിക്കുന്നതാണ് ആ പേര് തിരുവനന്തപുരം ജില്ലയിലെ നിലമേൽ ഫിഷ് ലാൻഡ് റെസ്റ്റോറൻറ് നിലമേൽ സഖാവ് ശ്രീമതി ടീച്ചറും സഖാവ് ഐഷ പോറ്റിയും സഖാക്കളും എന്ന് പറഞ്ഞ് ഹോട്ടലിൽ തന്നെ അവർ ഇരിക്കുന്ന പല ചിത്രങ്ങളാണ് അത് നിരവധി നേതാക്കന്മാർ അവരോടൊപ്പമുണ്ട് അവർ ഭക്ഷണം കാത്തിരിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം ഓർഡർ കൊടുത്തിട്ട് ഇവർ ഇരുന്നു എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് നേതാക്കൾ ഇരുന്നു എന്ന് പറയുന്നത് പോലെ ഇരിക്കുകയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ചയാണ് അന്നും ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ബാധകമല്ലേ ഇവർക്ക് പരസ്യമായി അത് പബ്ലിസിറ്റി കൊടുക്കാൻ കഴിയുന്നത് എങ്ങനെ ഇനി ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ഒരു ന്യൂസ് ആണ് ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന് പറയുന്ന ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പത്രങ്ങളിൽ വന്ന ഒരു ന്യൂസ് കേരള ലോഞ്ചസ് ഇൻ കാർ ടു ബൂസ്റ്റ് ടൂറിസം ഡൈനിങ്ഫെക്ടഡ് ബൈ കോവിഡ് അണ്ടർ ദി ഇനിഷ്യേറ്റീവ് കേരള ഓഫർ ഫുഡ് ടു കസ്റ്റമേഴ്സ് ഹു ഈറ്റ് വൈൽ സിറ്റിംഗ് ഇൻസൈഡ് വെഹിക്കിൾ ആ വാർത്ത വന്നത് ജൂലൈ മാസം ഒന്നാം തീയതി ആണ് ഇവിടെ നിലവിൽ ചട്ടങ്ങൾ ലംഘിക്കപ്പെടുന്നു അതായത് കാറിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു പുതിയ സമ്പ്രദായത്തിന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന മന്ത്രി ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും കായംകുളം എം എൽ എ യു പ്രതിഭയും അവർ കാറിലിരിക്കുന്ന ചിത്രം സഹിതമാണ് വാർത്ത ഈ വാർത്തയിൽ അതായത് ആ ചെറുപ്പക്കാരൻ പറയുന്നത് കാറിലിരുന്ന് ഭക്ഷണം കഴിച്ചതിന് ചെറുപ്പക്കാരന്റെ മേൽ പിഴ ഈടാക്കിയന്ന് അങ്ങനെയെങ്കിൽ മന്ത്രി റിയാസിനെതിരെയും യു പ്രതിഭയ്ക്കെതിരെയും പിഴ ഈടാക്കുന്ന തരത്തിൽ കുറ്റം പറയേണ്ടതല്ലേ കുറ്റം ചുമത്തേണ്ടതല്ലേ ഈ ഇനിഷ്യേറ്റീവ് തന്നെ നിയമവിരുദ്ധമെന്ന നിലയിൽ ഖജനാവിനോട് ലക്ഷക്കണക്കിന് രൂപ പിഴ ഈടാക്കാൻ ആവശ്യപ്പെടേണ്ടതല്ലേ അടുത്തത് ഹോട്ടലിൽ ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിച്ചു എന്നതാണ് ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് എന്താണ് പ്രശ്നം ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിന് വേണ്ടി ഹോട്ടലിൽ ആരും കയറാൻ പാടില്ല എന്നാണ് പറയുന്നത് എന്നാൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായ അഹമ്മദ് ദേവർഗോവിൽ അടക്കമുള്ള ഐ എൻ എൽ നേതാക്കളും അണികളും ഒരു ഹോട്ടലിലായിരുന്നു പരസ്പരം തല്ലുകൂടുകയായിരുന്നു ജനക്കൂട്ടത്തെ നമ്മൾ കണ്ടു അടിക്കുന്നതും തിന്നുന്നതും തെറിവിളിക്കുന്നതുമായ ദൃശ്യങ്ങൾ കണ്ടു ഈ യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കുമോ അതോ ഹോട്ടലിൽ എത്ര പേർക്ക് വേണമെങ്കിലും കൂടാം പക്ഷെ ഭക്ഷണം കഴിക്കുന്നത് കോൺഗ്രസുകാരാണെങ്കിൽ കേസ് എന്ന ഇരട്ടത്താപ്പാണോ ഇങ്ങനെ ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എണ്ണി എണ്ണി ഇതൊക്കെ ഈ സംഭവം നടന്ന അതേ ദിവസം നടന്നതായത് ചോദിച്ചതാണ് ഇതൊക്കെ നിയമവിരുദ്ധമല്ലാതാവുകയും വി ടി ബലറാമും രമ്യ ഹരിദാസും മാത്രം നിയമലംഘനം നടത്തുമ്പോൾ അത് വലിയ സംഭവമാകുകയും ചെയ്യുന്നതിനെ വിശേഷിപ്പിക്കുന്നത് നിയമപരിപാലനം എന്നല്ല നേരെ മറിച്ച് നിങ്ങളുടെ വർഗ വിദ്വേഷം പക ശത്രുത എന്നാണ് ഞാൻ അവർ ചെയ്ത നിയമവിരുദ്ധ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നില്ല എന്നാൽ കോൺഗ്രസുകാർക്ക് മാത്രം നിയമം ബാധകം ഞങ്ങൾ സി പി എമ്മുകാർക്ക് നിയമമൊന്നും ബാധകമല്ല എന്ന ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്തേ മതിയാവൂ